കിഫ്ബിയിലെ പരിശോധന തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മന്ത്രി കെ കെ ശൈലജ ഒന്നും ഇവിടെ പൂഴ്ത്തി വെക്കാനില്ല ഇത്തരം തന്ത്രങ്ങൾ ഒന്നും സർക്കാരിനെ ബാധിക്കില്ല എന്നും മന്ത്രി 24നോട് പറഞ്ഞു വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വലിയ ഒരു ആവേശം തന്നെയാണ് തിരുവനന്തപുരത്തെ ഓരോ മണ്ഡലത്തിലുമുള്ളത് ഇപ്പോൾ മന്ത്രി കെ കെ ശൈലജ 24നൊപ്പം ചേരുകയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു തുടർഭരണത്തിലേക്ക് എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാവും ഉറപ്പായിട്ടും കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു അഞ്ച് വർഷം ഈ ഗവൺമെന്റ് ചെയ്തതിനെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നും അതിൽ നിന്ന് ഈ ഗവൺമെന്റ് പിന്മാറില്ലെന്നും അവർക്കറിയാം ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ അടുത്ത അഞ്ച് വർഷക്കാലം അതിന് മുൻതൂക്കം നൽകുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ചെയ്തതിൻ്റെ പിന്തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമുക്ക് തുടർച്ചയായി അഞ്ച് വർഷം കൂടി കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് അവരെ നയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് ഉറപ്പായിട്ടും അങ്ങനെ നിർവഹിക്കും പ്രതീക്ഷ പോലെ തന്നെ ഒരു തുടർഭരണം ഉണ്ടാവുകയാണെങ്കിൽ ടീച്ചർ മന്ത്രിസഭയിൽ ഉണ്ടാവുമോ അത് പറയാൻ ഇപ്പോൾ സാധിക്കില്ല കാരണം ഞങ്ങളെല്ലാം മത്സരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണ് ഒരുമിച്ച് നിൽക്കുന്നത് അതെല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാരൊക്കെയാണ് മന്ത്രിയാവുന്നതെന്നൊക്കെ തീരുമാനിക്കും ഇക്കാലത്ത് പോലും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുനിന്ന് പോലും അഭിനന്ദനം ലഭിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യത കൂടി നമുക്ക് കാണാമല്ലോ അല്ല നമുക്ക് എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് അവർക്കെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ നമ്മളിപ്പോഴൊന്നും പറയുന്നില്ല നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഈ നാടിന് വേണ്ടി ഏത് രംഗത്താണോ നിൽക്കുന്നത് ആ രംഗത്ത് നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ എന്തായാലും ഈ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യും ആരോഗ്യ മേഖലയിൽ ഉണ്ടായ വികസനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കിഫ്ബിയിലൂടെയുള്ള വികസനമാണെന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം കിഫ്ബിയിൽ ഇത്തരത്തിൽ പല റെയ്ഡുകൾ അടക്കം നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള ഒരു പ്രചരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തന്ത്രമായി നമുക്ക് കാണാവോ സർക്കാരിനെതിരെ എന്തൊക്കെയാണ് ഇപ്പം പുതിയ ആരോപണങ്ങളായി വന്നത് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പേപ്പറാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അത് ഞങ്ങൾ തരും ഒന്നും പൂഴ്ത്തി വെക്കാനില്ല അവിടെ അതുകൊണ്ട് ഈ റെയ്ഡെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് ഇതൊന്നും സർക്കാരിനെ ബാധിക്കില്ല ഒന്നും സർക്കാരിനെ കാരണം സർക്കാരിന്റെ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ് തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മന്ത്രി ഉള്ളത് അവർ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടത് സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് അത്തരത്തിലേക്കുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് അത്തരത്തിലേക്കുള്ള ഒരു ആവേശം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ അരുണിനൊപ്പം വിനീത വിജി 24Number 1 Election Channel 24